മലപ്പുറം തിരൂരിൽ ഭർത്താവിന്റെ വീട്ടിൽ യുവതി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നിയമപോരാട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കന്മനം തെക്കുമുറി കണ്ടമ്പാറ സ്വദേശി കാവുംപുറത്ത് അഷ്റഫ് അലിയുടെ മകൾ ജാസിറ എന്ന മോൾട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. ഭർത്താവ് വീട്ടുകാരാണ്. ഭർത്താവ് അവരുടെ പീഡനം കൊണ്ടാണ് മകൾ മരിക്കാനുള്ള കാരണം. പീഡനങ്ങൾ കുറെ കാലങ്ങളായിട്ടുള്ളതാണ്. കുട്ടിയുടെ ഉമ്മ മരിച്ച് മൂന്ന് വർഷമായി. അതിൻ്റെ ശേഷമായിട്ട് കുട്ടി പറയാതെ സഹിച്ച് പിന്നീട് ശരിയാവും ശരിയാവുമെന്ന് വിചാരിച്ച് നിന്നതാണ്. അതിലും ഒരു പ്രയാസപ്പെടുത്തിയതിന് മേലാണ് കുട്ടി മരിക്കാനുള്ള കാരണം. പ്രയാസങ്ങൾ കുറേ വരുത്തിയിട്ടുണ്ട്, പ്രശ്നങ്ങൾ കുറേ ഉണ്ടായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ അന്ന് മുതലുള്ള പ്രശ്നങ്ങളാണ്. മരുമകനോട് പറഞ്ഞതാണ്, നീ ഗൾഫെന്ന് വന്നിട്ട് ഇനി കൊണ്ടയാൽ മതി എന്ന് പറഞ്ഞതാണ്. കൊണ്ടയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇനി അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല, അച്ചു കൂട്ടി അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. ഇപ്പോൾ തിരിച്ച് വന്ന് പ്രശ്നം കഴിഞ്ഞ് വന്ന് 3 മാസം അവിടെ നിന്നു. പിന്നെ 8 ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് പോയി. 7-ാമത്തെ ദിവസമാണ് എൻ്റെ കുട്ടി ഈ കടുംകൈ ചെയ്യുന്നത്. ചെയ്യാനുള്ള കാരണത്താൽ അവർ വീട്ടുകാർ ഭർത്ത വീട്ടുകാരുടെ പ്രശ്നങ്ങളാൽ സംഭവിച്ചതാണ്. അമ്മോസന്, അമ്മായിമ്മ, ഭർത്താവ്, മൂത്തച്ചി, ചെറിയ നാത്തൂന്. അതായത് ബോഡി ആ വീട്ടിൽ 5 മണിക്ക് എണീക്കണ 4.5 മണിക്ക് എണീക്കണ പിന്നെ ആളുകളാണ്. ആ വീട്ടിൽ 4.5 മണിക്ക് എണീക്കണ വീട്ടിൽ പിന്നെ എൻ്റെ കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞത് 6:27 എന്നെ വിളിച്ചു പറഞ്ഞത്. ഞാൻ ചെന്നപ്പോൾ ബോഡി തൂങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു, വാതിലുകളൊക്കെ തുറന്നു കിടക്കുന്നതായിട്ട് കണ്ടു. റൂമിൽ നിന്ന് കുട്ടിയുടെ പലവിധ പേപ്പറുകളും കാര്യങ്ങളും ആഭരണങ്ങളും ഒക്കെ അവർ മാറ്റിയതായിട്ടാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. ആ റൂമിൽ അവർ 2 മണിക്കൂർ ചെയ്ത് ചെയ്തതിന് ശേഷമാണ് എന്നെ ബോഡി വിവരം അറിയിച്ചത്. ഭർത്താവ് അനന്താവൂർ കൈത്തക്കര ചെണക്കിലെ കുന്നത്ത് വീട്ടിൽ അഷ്റഫിന്റെയും മാതാപിതാക്കളായ ഇയാത്തുമു, അബു, ഭർത്താവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ ഫസീല, ഭർത്തൃ സഹോദരി ബുഷ്ര എന്നിവർക്കെതിരെ ജാസിറയുടെ പിതാവ് അഷ്റഫ് അലി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കുൾപ്പെടെ പരാതി നൽകിയതായി കുടുംബം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. 2016 ഒക്ടോബർ 29 ജാസിറ വിവാഹിതയായത്. കഴിഞ്ഞ 17 രാവിലെയാണ് മരിച്ചെന്ന വിവരം കുടുംബത്തിന് ലഭിച്ചത്. ഭർത്താവിന്റെ വീട്ടിൽ ജാസിറയുടെ കുടുംബം എത്തിയപ്പോൾ കിടപ്പുമുറിയിൽ കയറിൽ തൂങ്ങി നിൽക്കുന്നതായാണ് കണ്ടതെന്ന് കുടുംബം പറയുന്നു. യുവതിയുടെ മരണശേഷം കുട്ടിയെ കാണാനോ സംസാരിക്കാനോ ഇവരെ അനുവദിക്കാത്തതും മൃതദേഹത്തിൽ നിന്നും ആഭരണങ്ങൾ ഊരിമാറ്റിയതും യുവതിയുടെ കുടുംബത്തിന് സംശയമുണർത്തുന്നുണ്ട്. ഓല സംഭവം കഴിഞ്ഞ അന്ന് രാത്രി കുട്ടിയുടെ ബോഡിയിലെ ശരീരത്തിൽ അടുക്കളയിൽ നിന്ന് വന്ന കയറി അടക്ക കാലില് കയ്യില് ഡ്രസ്സിലും ഒക്കെ കയറി ഉണ്ടായിരുന്നു. ആ കുട്ടി വൃത്തിയിലാണ് പോക്കും ബലവും കെടുത്തും സംഗതി ഒക്കെ. അതായത് അന്ന് രാത്രി ആ വീട്ടിൽ വായിക്കൊണ്ടായിരുന്നു. അത് 5 വയസ്സായ കുട്ടിയിൽ നിന്ന് ഞാൻ ചോദിച്ച് അറിയിച്ചു. കുട്ടി പറഞ്ഞു ഇപ്പം ഇമ്മമ്മയും ഇമ്മച്ചിനെ ചീത്ത പറഞ്ഞു. ചീത്ത പറഞ്ഞപ്പോൾ അവർ പോയി റൂമില് വായിലടിച്ചു കിടന്നു. ഈ ഡ്രസ് കൊടുക്ക പോയിട്ടാണ് കുട്ടിയുടെ ഉമ്മി കിടന്നത്. എടുക്കുന്നാണ് എൻ്റെ ഉറപ്പ്. സംഭവം കഴിഞ്ഞ് ഇന്നൊക്കെ 5 ദിവസം 5-ാമത്തെ ദിവസം. ആ അത് അവള് കിടക്കുന്ന റൂമില്, അല്ല തട്ടില്ലാത്ത വീട്. അതായത് ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ 1.5 മണി കഴിഞ്ഞിട്ട് 7:27 പിന്നെ ഓൻ്റെ പിന്നെ ഭർത്താവിൻ്റെ ഉപ്പ പറഞ്ഞത് ഞാൻ കിടക്കുന്ന കൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ സുബേസ്കരിച്ച് കിടന്ന് നെണീറ്റ് സുബേസ്കാരം കഴിഞ്ഞ് വീണ്ടും ക്ഷീണം കൊണ്ട് കിടന്ന് പിന്നെ 6:27 ടെലിഫോൺ വരികയാണ്. വരുമ്പോൾ പറഞ്ഞത് പിന്നെ മോളുട്ടി എന്നാണ് ഓളെ വീട്ടിൽ എൻ്റെ വീട്ടിലും അവരെ വീട്ടിലും വിളിക്കൽ. ജാസിറ എന്നാണ് ഓളെ പേര്.
മോളുട്ടി എന്ന് പറഞ്ഞ മോളുട്ടി തൂങ്ങിക്കണെന്നാണ് പറഞ്ഞത്. ഇതാണ് കുട്ടിയുടെ അമ്മോശം വിളിച്ചത്. അമ്മോശം ഡയറക്റ്റായിട്ട് എന്നോടൊരു വാപ്പായിരിക്കണ വാപ്പാനോട് പറയണം. അവർക്ക് ഈ കാര്യത്തിൽ ഇത് തൂങ്ങിയിലോ പ്രശ്നത്തിലോ നഷ്ടപ്പെട്ടതോ അവർക്കൊരു ടെൻഷനും ഇല്ല. ഒരു ടെൻഷനും ആ വീട്ടിലുള്ളവർക്കില്ല. അവർ ആ ബോഡി ഓട്ടം ആ ബോഡി പിന്നെ തൂങ്ങി പോലീസിന് ഇൻഫോർട്ട് ചെയ്ത ഒരു കാക്കയാണ് പോയത്. കാക്ക ഈ കാക്കയും കൂടെ ഇനി ഇങ്ങനെ സംഭവിച്ചിരിക്കണം തന്നെ പരാതിയും കൊടുക്കാൻ വേണ്ടി കടുങ്ങാത്തോണ്ട് സ്റ്റേഷനിൽ പോയിട്ടാണ് എസ് ഐണ്ടും വരുന്നത്. എസ് ഐണ്ടും വന്ന് അവരെ ഇൻഫോർട്ട് എടുത്ത് പോയി പിന്നെ ജാസിർദാർ വന്ന് ഒക്കെ കഴിഞ്ഞ ശേഷം വീഡിയോ ക്യാമറക്കാർ വന്നപ്പോൾ അതിലുള്ള ഒരു സ്ത്രീ ആ കുടുംബത്തിലുള്ള ഒരു സ്ത്രീ പറയട്ടെ, ഓ കല്യാണത്തിൻ്റെ വാക്കുകൾ ഫോട്ടോ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അതെടുക്കാൻ വന്നതാണ് ക്യാമറക്കാർ വന്നതാണ്. ആ ഫാമിലിക്ക് എന്റെ മകൾ പോയില്ല യാതൊരു പിന്നെ പ്രയാസങ്ങളും പിന്നെ അഞ്ചു വയസ്സായ കുട്ടി ഡോറ് തുറന്നുവെച്ചെന്നാണ് ഓര് പറഞ്ഞത്. ഭർത്തൃവീട്ടുകാരുടെ മാനസിക പീഡനം സംബന്ധിച്ച് വീട്ടിലും സഹോദരിമാരായ ജസ്നി, അൻസിയ എന്നിവരോടും പറയാറുണ്ടായിരുന്നുവെന്നും സഹോദരൻ ജാബിർ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ജാസിറുടെ പിതാവ് അഷ്റഫ് അലി, സഹോദരൻ ജാബിർ, പിതൃസഹോദരങ്ങളായ ഖാലിദ് അലി എന്നിവർ പങ്കെടുത്തു.